സാമ്പത്തികം മെച്ചപ്പെടുത്തുന്നത് നിങ്ങൾക്ക് അത് കൊടുത്തിട്ട് കുറച്ചുകൂടെ നല്ലൊരു അപ്ഡേറ്റ് വണ്ടി എടുക്കാം, അല്ലെങ്കിൽ ഒരു പുതിയ വണ്ടി എടുക്കാം. അപ്പൊ ടെസ്റ്റിംഗ് നിങ്ങൾക്ക് ടെസ്റ്റിംഗ് ഉള്ള രക്ഷപ്പെടാം. ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലും സ്വാഗതം. ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് 1.5 ലക്ഷം രൂപയ്ക്ക് അകത്ത് വാങ്ങിക്കാൻ പറ്റിയ 5 കാറുകളെ പറ്റിയാണ്. ഇതിൽ ഞാൻ ആൾട്ടോ ഉൾപ്പെടുത്തിയിട്ടില്ല, കാരണം എഞ്ചിൻ ബേസിലായാലും കുറച്ചുകൂടെ സെഗ്മെന്റ് കൂടിയ വണ്ടികളായാലും ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പിന്നെ ഇതെല്ലാം പെട്രോൾ വണ്ടിയാണ്, കാരണം 1.5 ലക്ഷം രൂപയ്ക്ക് നല്ലൊരു ഡീസൽ വണ്ടി കിട്ടാൻ പാടാണ്. മാത്രമല്ല ഇപ്പോഴത്തെ പെട്രോളിൻ്റെ ഡീസലിൻ്റെ വില അനുസരിച്ച് എന്തുകൊണ്ട് പെട്രോൾ വണ്ടിയാണ് ഉപയോഗിക്കാൻ നല്ലത്. 1.5 ലക്ഷം രൂപയ്ക്ക് വേറെ ബ്രാൻഡും ഇതിനെക്കാട്ടിയും വലിയ വണ്ടികൾ കിട്ടുമെങ്കിലും ഞാൻ ഈ 5 വണ്ടികൾ സെലക്ട് ചെയ്തത് പ്രധാനമായിട്ടും എഞ്ചിൻ്റെ റിലയബിലിറ്റിയും പിന്നെ മെയിൻ്റനൻസ് കോസ്റ്റ്, പാർട്സിൻ്റെ അവൈലബിലിറ്റി, അതിൻ്റെ വില, പിന്നെ റീസെയിൽ വാല്യൂ, പിന്നെ ഇതിൻ്റെ ഒരു ബ്രാൻഡ്, ഇത്രയും കണക്കാക്കിയാണ് ഞാൻ ഈ 5 വണ്ടികൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. എല്ലാ വണ്ടികളും ഒരു 75-90 ഓടിയ കണക്കാക്കിയാണ് ഞാൻ വില പറയുന്നത്. കിലോമീറ്റർ കുറയുന്നതും കൂടുന്നതിനനുസരിച്ച് വിലയിൽ 5,000-10,000 രൂപ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വരാം. പിന്നെ ഇതിൽ ഞാൻ പേഴ്സണലി സജസ്റ്റ് ചെയ്യുന്ന 2 കാറുകൾ അവസാനം ഞാൻ പറയാം, അത് എന്തുകൊണ്ടാണെന്നും ഞാൻ പറയാം. അതുകൊണ്ട് വീഡിയോ നിങ്ങൾ മൊത്തത്തിൽ കാണുക. അതുപോലെ തന്നെ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ ചാനൽ ഗ്രോ ആക്കാൻ പറ്റൂ, പുതിയ പുതിയ നല്ല വീഡിയോസ് ഇടാൻ പറ്റൂ. അതുകൊണ്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ തന്നെ ബെല്ലൈക്കണം ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റായിട്ട് ചോദിച്ചാൽ ഞാൻ ഉറപ്പായിട്ടും റിപ്ലൈ തരുന്നതാണ്. അതുപോലെ തന്നെ യൂസ്ഡ് കാർ എടുക്കുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണമെന്നുള്ള ഒരു പ്രധാനപ്പെട്ട വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. മാത്രമല്ല നിങ്ങൾക്ക് എൻ്റെ ചാനൽ കയറിയിൽ ആ വീഡിയോ കാണാനും പറ്റും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. ആദ്യത്തെ വണ്ടി എന്ന് പറയുന്നത് മാരുതി സ്വിഫ്റ്റ് LXC ആയിക്കോട്ടെ VXC ആയിക്കോട്ടെ, പെട്രോൾ വണ്ടി. 2006-2007 മോഡൽ. ഇത് 1.5 ലക്ഷത്തിനകത്ത് നല്ല വണ്ടികൾ കിട്ടും, ഡിമാൻഡുള്ള കാറാണ്. പിന്നെ കമ്പനി പറയുന്ന മൈലേജ് 16 ആണ്, എങ്കിലും ഇപ്പോൾ നമുക്ക് കണക്ക് കൂട്ടുകയാണെങ്കിൽ ഒരു 12-13 ഒക്കെ കിട്ടും. ഞാൻ ഈ മൈലേജ് കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത് 3 കണ്ടീഷൻസ് അനുസരിച്ചാണ്. 1 ട്രാഫിക്, ഹൈവേയിൽ, പിന്നെ AC. 50% AC ഇട്ട് ഓടിയാൽ ഒരു ആവറേജ് കിട്ടുന്ന മൈലേജാണ് ഞാൻ ഈ പറയുമ്പോൾ എല്ലാ വണ്ടിക്കും പറയുന്നത്. ചിലപ്പോൾ നിങ്ങൾ AC ഇല്ലാതെയും ഹൈവേയിലൊക്കെ ഓടുകയാണെങ്കിൽ 16-17 അങ്ങനെയൊക്കെ പോകാം. അതൊക്കെ ഓരോരുത്തരുടെ ഡ്രൈവിങ്ങിൻ്റെ രീതി അനുസരിച്ചിരിക്കും. ഞാനിപ്പോൾ മിക്സഡ് ആയിട്ടുള്ള കണ്ടീഷൻസ് അനുസരിച്ചുള്ള മൈലേജാണ് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ സ്വിഫ്റ്റിൻ്റെ പാർട്സ് ആയാലും സർവീസ് ആയാലും മാരുതി ആയാലും എന്തായാലും എല്ലാം റെഡി അവൈലബിൾ ആണ്. അതുകൊണ്ട് നമുക്ക് അതിനെ പറ്റിയുള്ള ടെൻഷനൊന്നും വേണ്ട. അത്യാവശ്യം ഫാമിലിക്ക് യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു കാറാണ്. സ്വിഫ്റ്റ് നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാവുന്ന ഒരു വണ്ടിയാണ്. അടുത്ത വണ്ടി എന്ന് പറഞ്ഞാൽ ഹ്യുണ്ടായുടെ i10 ആണ്. ഒരു 2008-2009 മോഡല് നല്ല വണ്ടികൾ നിങ്ങൾക്ക് ഈ വിലയ്ക്കകത്ത് കിട്ടും, അല്ലെങ്കിൽ ഈ വില 1.5 ലക്ഷത്തിനകത്ത് കിട്ടും. പിന്നെ കിലോമീറ്റർ കുറവാണെങ്കിൽ ഒരു 5-10 അധികം കൊടുത്താലും നല്ല വണ്ടികൾ കിട്ടും. ഹ്യുണ്ടായുടെ ആയതുകൊണ്ട് തന്നെ പാർട്സും സർവീസും ഒക്കെ കിട്ടുന്ന അത്യാവശ്യം നല്ലൊരു കൊച്ചു വണ്ടിയാണ്. പിന്നെ ഇതിൻ്റെ ഒരു 1.2 കാപ്പ എഡിഷൻ ഉണ്ട്, അത് 2010 ഇറങ്ങിയത്. അത് പക്ഷേ നമുക്ക് ഈ ബഡ്ജറ്റിൽ കിട്ടാൻ പാടാണ്, പക്ഷേ അത് കുറച്ചുകൂടെ മൈലേജ് ഉണ്ട്, പെർഫോമൻസ് ഉണ്ട്, 1.2 ആണ്, നല്ല വണ്ടിയാണ്. അത് നിങ്ങൾ കൺസിഡർ ചെയ്യാം കുറച്ചുകൂടെ ബഡ്ജറ്റ് കൂട്ടുകയാണെങ്കിൽ. പക്ഷേ നിലവിലുള്ള ഐറ്റനും നല്ല വണ്ടിയാണ്. അടുത്ത വണ്ടി എന്ന് പറയുന്നത് വാഗണാറാണ്. 2007-2008 മോഡലൊക്കെ കിട്ടും, ഒരുവിധം നല്ല വണ്ടികൾ കിട്ടും. പിന്നെ അതിന് ടോൾ ബോയ് ഡിസൈൻ, അതായത് നമുക്ക് നീളം കൂടിയവർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ വണ്ടിയാണ്. ഹൈറ്റ്, സീറ്റെല്ലാം നല്ല ഹൈറ്റാണ്, നമുക്ക് റോഡെല്ലാം നല്ലപോലെ വിസിബിൾ ആണ്. പിന്നെ ഈ സെഗ്മെന്റിൽ ഏറ്റവും കൂടുതൽ മൈലേജ് പറയുന്നത് ഇതിനാണ്. കമ്പനി പറയുന്നത് 18 ആണ്, എങ്കിലും ഒരു ആവറേജ് 15-16 എന്തായാലും കിട്ടും. പിന്നെ നമ്മൾ ഈ പറയുന്നത് AC ഇല്ലാതെ, ട്രാഫിക് ഇല്ലാതെ ഹൈവേയിലൊക്കെ ഓടാണെങ്കിൽ അതിൽ കൂടുതൽ മൈലേജ് കിട്ടും. പൊതുവേ നല്ലൊരു വണ്ടിയാണ്. മാത്രമല്ല മാരുതി ആയതുകൊണ്ട് പറഞ്ഞ പോലെ എല്ലാം നേരത്തെ പറഞ്ഞ പോലെ എല്ലാ സർവീസ് ആയാലും പാർട്സ് ആയാലും എല്ലാം അവൈലബിൾ ആണ്, ഡിമാൻഡുള്ളൊരു വണ്ടിയാണ്. അടുത്ത വണ്ടി എന്ന് പറയുന്നത് ഹ്യുണ്ടായി സാൻട്രോ. അതിൻ്റെ ടാഗ് ലൈൻ തന്നെ ദ നോ പ്രോബ്ലം കാർ എന്ന് പറഞ്ഞാൽ ഷാറുഖ് ഖാൻ പണ്ട് പരസ്യം ഇറക്കിയിട്ടുണ്ട്. ഹ്യുണ്ടായി എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ അടിത്തറ, അതായത് അതിൻ്റെ റൂട്ട് തന്നെ ഈ വണ്ടിയായിരുന്നു. ഏകദേശം 2003-2015 വരെ ഈ വണ്ടി പ്രൊഡക്ഷൻ ഉണ്ടായിരുന്നു. പക്ഷേ എന്തുകൊണ്ടോ ഒരു പ്രോപ്പറായിട്ടുള്ളൊരു അപ്ഡേഷൻ, അതിൻ്റെ ഓവറോൾ ലുക്കിനായാലും എഞ്ചിൻ സൈഡിലായാലും ഒരു അപ്ഡേഷനും ഇല്ലായിരുന്നു. ഒരേ രീതിയിൽ തന്നെ 2003 ഇങ്ങനെ ഇറക്കി തുടങ്ങി. അതുമാത്രമല്ല അതിന് മുന്നേ ഒരു മോഡലും ഉണ്ടായിരുന്നു സാൻട്രോയുടെ, വേറൊരു മോഡൽ സിപ്പ് എന്ന് പറഞ്ഞൊരു മോഡലും ഉണ്ടായിരുന്നു. മാത്രമല്ല ഈ സിംഗിൾ, സാൻട്രോ സിംഗിലേക്ക് വന്നതിന് ശേഷം പ്രോപ്പറായിട്ടൊരു അപ്ഡേറ്റ് ഒന്നും ഇല്ലായിരുന്നു. അവരങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോയി. അതുകൊണ്ടായിരിക്കാം പിന്നെ പിന്നെ ആൾക്കാർക്ക് ഒരു താല്പര്യം ഇല്ലാതായി കൂടാ. പോരാത്തതിന് ഏറ്റവും വലിയ കോമ്പറ്റേറ്ററായ വാഗണാറോട് വന്നപ്പോഴേക്കും പിന്നെ അവർ ആ മോഡൽ പിൻവലിക്കാണ് ചെയ്തത്. ഇപ്പോൾ ലേറ്റസ്റ്റ് മോഡൽ ഇറങ്ങിയിട്ടുണ്ട്, അത് അത്യാവശ്യം കുഴപ്പമില്ല എന്നാണ് കേൾക്കുന്ന റിവ്യൂ. ഇതും ടാൾ ബോയ് ഡിസൈനാണ്, ഒത്തിരി നല്ല ഹൈറ്റൊക്കെ ഉണ്ട്, നല്ല റോഡ് വിസിബിലിറ്റി. ഇപ്പം നമുക്ക് ഹൈറ്റ്, സീറ്റിംഗ് ഹൈറ്റൊക്കെ ഹൈ ആണ്, നല്ല പൊക്കമുള്ളവർക്കൊക്കെ നല്ല യാത്രാസുഖമാണ്, കൊള്ളാം. മൊത്തത്തിൽ വണ്ടി നല്ല വണ്ടിയാണ്. അവരുടെ ടാഗ് ലൈൻ പറഞ്ഞ കണക്കിനാണ് അധികം ഇവൻ നമ്മൾ വർഷാപ്പിൽ കൊണ്ട് കയറ്റുന്ന ഒരു വണ്ടിയല്ല. ഒരുപാട് റിവ്യൂ കേട്ടതിലെല്ലാം നല്ല അഭിപ്രായമാണ്. പിന്നെ മൈലേജ് ഒരു 13-14 കിട്ടുന്നത് മിക്സഡ് റിവ്യൂ വെച്ചിട്ടാണെങ്കിൽ. സാൻട്രോ 2010-11 മോഡൽ വണ്ടികൾ ഈ വിലയ്ക്കകത്ത് നിങ്ങൾക്ക് കിട്ടും. അടുത്ത വണ്ടി എന്ന് പറയുന്നത് മാരുതി SN എസ്റ്റിലോയാണ്. ഇതൊരു 2010-11 മോഡൽ വണ്ടി, നല്ല വണ്ടികൾ നിങ്ങൾക്ക് കിട്ടും. ഇതിൻ്റെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ മോഡൽ, അതായത് എന്താ പറയുക, അതിൻ്റെ ഡിസൈൻ കുറച്ച് ഔട്ട്ഡേറ്റഡ് ആണ്. പിന്നെ 2013-14 മോഡലൊക്കെ ആയപ്പോഴേക്കും കുറച്ച് ഫേസ് ലിഫ്റ്റൊക്കെ വന്ന് കുറച്ചുകൂടെ ഭംഗിയാക്കിയിട്ടുണ്ട്. പക്ഷേ അത് നമുക്ക് ബഡ്ജറ്റ് കൂടുതലായിരിക്കും, ഈ 1.5 ലക്ഷത്തിനകത്ത് കിട്ടാൻ പാടാണ്.
നല്ലൊരു ഫാമിലി കാറാണ്, അത്യാവശ്യം സ്പേസ് ഒക്കെ ഉണ്ട്, മൈലേജ് ഒരു ആവറേജ് 13-14 ഒക്കെ കിട്ടും. പിന്നെ മാരേജ് ചെയ്യാണ്ട് ഈ പറയുന്ന നമുക്ക് പാർസലും സർവീസ് ആയാലും എല്ലാം അവൈലബിൾ ആണ്. അപ്പൊ ഫ്രണ്ട്സ്, ഇതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ച 5 കാറുകൾ. ഒന്നുകൂടെ പറയാം, ഈ കാറുകളെ ഞാൻ സെലക്ട് ചെയ്തത് അതിന്റെ എഞ്ചിൻ റിലയബിലിറ്റിയും അതിന്റെ മെയിൻ്റനൻസ് കോസ്റ്റ്, പാർട്സിന്റെ വില, അതിന് കിട്ടുന്ന പ്രശ്നങ്ങൾ, പിന്നെ അതേപോലെ തന്നെ റീസെയിൽ വാല്യൂ, പിന്നെ ബ്രാൻഡ്, ഇത്രയും കാര്യങ്ങൾ ഉദ്ദേശിച്ചാണ് ഞാനിത് ഇത്രയും വണ്ടികൾ സെറ്റ് ചെയ്ത് പറഞ്ഞത്. പിന്നെ ഈ പറഞ്ഞ വണ്ടികളൊന്നും അധികം നിങ്ങളെ കൊണ്ട് വർക്ക്ഷോപ്പിൽ അധികം കയറത്തില്ല. പ്രോപ്പർ സർവീസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വണ്ടികളൊന്നും ഓടിക്കോളും. ഇങ്ങനെയൊക്കെ ഒരു വിശ്വാസമുള്ള 5 വണ്ടികളാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ പേഴ്സണൽ ചോയ്സ് 2 വണ്ടികൾ ഏതൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എസ്റ്റിലോയും സാൻഡ്രോയും. ഒന്നാമത്തെ കാര്യം ബ്രാൻഡ്, രണ്ടാമത്തെ കാര്യം ഈ 2 വണ്ടികളാണ് നിങ്ങൾക്ക് കുറച്ച് മോഡൽ ഹൈ ആയിട്ട് കിട്ടുന്നത്, അതായത് 2010-11 മോഡൽ. അതായത് നിങ്ങൾക്കറിയാം, ഒരു വണ്ടി എടുത്തു കഴിഞ്ഞാൽ 15 വർഷം കഴിയുമ്പോൾ അത് ടെസ്റ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ നിങ്ങൾക്ക് 2010-11 വണ്ടി എടുത്തു കഴിഞ്ഞാൽ 2025 വരെ നിങ്ങൾക്ക് വണ്ടി ഓടിക്കും. ഇപ്പോൾ 2010 വണ്ടി എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 25 വരെ ടെസ്റ്റ് ചെയ്യാതെ വണ്ടി ഓടിക്കാം. അപ്പോൾ നിങ്ങൾക്ക് 5 വർഷം ഉപയോഗിച്ച് കഴിഞ്ഞാൽ, ഒരു നോർമലി ഒരു ദിവസം 5 വർഷം ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ സാമ്പത്തികം മെച്ചപ്പെടുന്നെങ്കിൽ നിങ്ങൾക്ക് അത് കൊടുത്തിട്ട് കുറച്ചുകൂടെ നല്ലൊരു അപ്ഡേറ്റ് വണ്ടി എടുക്കാം, അല്ലെങ്കിൽ ഒരു പുതിയ വണ്ടി എടുക്കാം. അപ്പോൾ ടെസ്റ്റും നിങ്ങൾക്ക് ടെസ്റ്റ് എന്നുള്ള ഇതും രക്ഷപ്പെടാം. അതുകൊണ്ടാണ് ഞാൻ ഈ രണ്ട് മോഡൽ പറഞ്ഞത്. ഒന്നരയ്ക്കകത്ത് നമുക്ക് മോഡൽ കൂടി കിട്ടുന്ന ഈ 2 വണ്ടികളാണ്. പിന്നെ നെഗറ്റീവ് എന്ന് പറയുന്നത്, ഒന്ന്, എസ്റ്റിലോയ്ക്കുള്ള ഈ ലുക്ക് ഇച്ചിരി കുറവാണ്. പിന്നെ സാൻഡ്രോയ്ക്ക് എന്ന് പറഞ്ഞൊരു ഔട്ട്ഡേറ്റഡ് ഡിസൈനാണ്, ഇവർ 10-15 വർഷം വണ്ടി ഇറക്കിട്ട് ഒരേ ഡിസൈനാണ്. ഇത് രണ്ടേ ഉള്ളൂ, പക്ഷേ 2 വണ്ടികളും നല്ല വണ്ടികളാണ്. പാർട്സ് ആയാലും മെയിൻ്റനൻസ് ആയാലും ഈ പറയുന്നവർക്ക് അതിൻ്റെ ബ്രാൻഡ് ആയാലും എല്ലാ രീതിയിലും അത്യാവശ്യം മൈലേജൊക്കെ ഉള്ള നല്ല വണ്ടികളാണ്. അതുകൊണ്ട് ഞാൻ പേഴ്സണലി എൻ്റെ അഭിപ്രായമാണ്, നിങ്ങൾ ഈ വണ്ടികളിൽ ഏതെങ്കിലും ഇഷ്ടപ്പെടുന്നെങ്കിൽ അത് നോക്കിയെടുക്കുക. ഫ്രണ്ട്സ്, 1.5 ലക്ഷം രൂപയ്ക്കകത്ത് വണ്ടി നോക്കുന്നവർക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ ചാനൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിനൊക്കെ നല്ല നല്ല യൂസുകാരനെ പറ്റിയുള്ള വീണ്ടും നല്ല വീഡിയോസ് ഞാൻ ഇടുന്നതാണ്, അത് മിസ്സാവാതിരിക്കാൻ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ആ ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.